നമ്മുടെ ഈ ചാനലിൽ ഇനി മുതൽ രാധാമാധവം എന്ന പേരിൽ ആത്മഭാഷണം, അതായത് കണ്ണനും രാധയും തമ്മിലുള്ള അമൃതഭാഷണം ആരംഭിക്കുകയാണ്. പരമമായ പ്രേമഭക്തിയിൽ കൂടി രാധ കണ്ണനോട് സംസാരിക്കുമ്പോൾ ബോധസ്വരൂപനായി നിന്നുകൊണ്ട് രാധയ്ക്ക് കണ്ണൻ മറുപടി കൊടുക്കുകയാണ്. ഓരോ സംഭാഷണങ്ങളുടെയും അവസാനം ഒരു ഉറച്ച ധാരണയിലെത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും അത്യപൂർവമായ ലയനം. ആന്തരിക യാത്ര ചെയ്യുന്ന ഒരു സാധകന് ആത്മഭാഷണത്തെ മനസ്സും ബോധവും തമ്മിലുള്ള സംഭാഷണമായി സങ്കല്പിക്കാം. രാധയാകുന്ന മനസ്സ് കണ്ണനാകുന്ന ബോധത്തോട് നടത്തുന്ന ആത്മഭാഷണം കേട്ടു നോക്കൂ. രാധേ, രാധ ആ ചെടിയിലെ പുഷ്പം കണ്ടോ, എന്ത് ഭംഗിയാണ് അല്ലേ? അത് ശരിയാണ് കണ്ണ, പുഷ്പത്തിലെ ഭംഗിയെ കാണുന്ന കണ്ണല്ലേ കൂടുതൽ ഭംഗിയായിട്ടുള്ളത്. പുഷ്പത്തിനെ കാണുന്ന കണ്ണിന് ഭംഗിയായി തോന്നിപ്പിക്കുന്ന മനസ്സ് അതിലും ഭംഗിയല്ലേ രാധേ? ഭംഗിയെന്ന് ചിന്തിക്കുന്ന ചിന്ത അല്ലേ കണ്ണ മനോഹരം? രാധേ ഒന്ന് മനസ്സിലാക്കൂ, ചിന്തകൾ മനസ്സിന്റെ സൃഷ്ടി തന്നെയാണ്. ആ മനസ്സ് ഒരു മായാപ്രതിഭാസം എന്നറിയുന്ന ബോധമല്ലേ ഭംഗി? കണ്ണ, ബോധത്തിൽ നിലനിൽക്കുന്ന എല്ലാം ഭംഗി തന്നെയാണ്. അതേ രാധേ, ബോധത്തോളം ഭംഗി ബോധ്യപ്പെട്ടതിനില്ല എന്നറിയുന്നത് തന്നെ ഏറ്റവും ഭംഗിയായിട്ടുള്ളത്. ഇവരുടെ സംഭാഷണം കേട്ടില്ലേ? നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്നോ, ഇരുവരും അഹമില്ലാതെ പരസ്പരം അംഗീകരിക്കുകയാണ് ഇവിടെ. കണ്ണൻ രാധയെ അംഗീകരിക്കുന്നു, രാധ കണ്ണനെയും. ഇരുവരെയും നിലനിർത്തുന്ന ആ ബോധത്തെ അംഗീകരിക്കുന്നു, അതാണ് പൂർണ്ണ സമർപ്പണം. ആരും തോൽക്കുന്നതിലാണ് വിജയം കണ്ടെത്തുന്നത് അല്ലേ? ആരും ജയിക്കാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ ഇരുവരും പരസ്പരം തോറ്റുകൊണ്ട് വിജയിക്കാൻ പോകുന്നു. അതാണ് ആ പ്രണയത്തിന്റെ മാധുര്യവും. അതുതന്നെയാണ് എന്നും എല്ലാവരുടെയും ഉള്ളിൽ രാധാകൃഷ്ണ പ്രണയം ഇത്രമാത്രം വാടാതെ വിടർന്നു നിൽക്കുന്ന പുഷ്പമായിട്ട് നിൽക്കുന്നതും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നമസ്തേ.